കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കരട് വിജ്ഞാപനം ഉടനിറക്കിയില്ലെങ്കിൽ വയനാട് മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതി പ്രഖ്യാപിച്ചത്. ഇത് താമരശ്ശേരി രൂപതയുടെ പ്രഖ്യാപനമായി കാണുന്നില്ല. സംരക്ഷണ സമിതി നിർത്തുന്ന സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും പ്രത്യേകിച്ച് ഗുണമുണ്ടാകില്ല. ഒരു സ്വതന്ത്രന് പാർലമെന്റിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. തോറ്റാലും ജയിച്ചാലും ഇപ്പോഴുള്ള രാഷ്ട്രീയ സ്ഥിതിയെ നമുക്ക് വേണമെങ്കിൽ അല്പം ഒന്ന് പേടിപ്പിക്കാം, ഒക്കെ അതൊക്കെ സാധിക്കുമായിരിക്കും. പക്ഷേ എങ്കിലും ഒരു സർക്കാർ രൂപീകരണത്തിൽ അങ്ങനെ വരുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ജയം എന്തുമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളത് സംശയാസ്പദമാണ്. തെരഞ്ഞെടുപ്പിൽ ആളുകളെ നോക്കിയല്ല വോട്ട് നൽകേണ്ടത്. അത്തരത്തിൽ വോട്ട് നൽകിയാൽ അതും ഗുണകരമാവില്ല. വ്യക്തികൾ നല്ലവരാണെങ്കിലും പാർട്ടികൾ ഒരുപക്ഷെ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിൽ ആ വ്യക്തികൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം പാർട്ടികളുടെ നയമാണ് നടപ്പാക്കപ്പെടുക സർക്കാരിലൂടെ. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക, അതായിരിക്കും എൻ്റെ ഒരു നിലപാട്. അന്താരാഷ്ട്ര കരാർ പ്രകാരം പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നതിനുള്ള കരാർ രാജ്യം ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. ഇനി അതിൽ നിന്നും പിന്തിരിയാൻ സർക്കാരിനാവില്ല. ചർച്ചകൾ നടത്താതെ ഉണ്ടാക്കിയ ഈ കരാറിന് രാഷ്ട്രീയ പാർട്ടികൾ വലിയ വില നൽകേണ്ടി വരുമെന്നും മാർ ജോസ് പെരുന്നേടം പറഞ്ഞു. മനേഷ് മൃതി, മീഡിയ വൺ, വയനാട്.